പ്രിയമുള്ളവരെ സ്വന്തം ജീവിതത്തിൻ്റെ വലിയ തകർച്ചകളിലൂടെ കടന്നുപോയി ജീവിതത്തിൻ്റെ സകല പിടുത്തവും വിട്ടൊരു നാളുകളിൽ യേശുവിനെ കണ്ടുമുട്ടി യേശു അനുഭവത്തിലേക്ക് കടന്നു വന്ന ബ്രദർ പപ്പൻ പോളാണ് ഇന്ന് തൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവെക്കാനായിട്ട് ദൈവം നമ്മുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി യേശുവിനെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞ് ഇന്ന് വലിയ തീഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നു ഈ സഹോദരന് ഡിവൻ്റെ വിജാതി കൂട്ടായ്മയോട് ചേർന്ന് ഈ മകന് ഏറെ നാളുകളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അതുപോലെ എറണാകുളം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ഹോസ്പിറ്റലുകളിലെ പാവപ്പെട്ട രോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് താൻ അനുഭവിച്ചറിഞ്ഞ യേശുവിന് വലിയ രീതിയിൽ ഈ കാലയളവിൽ സാക്ഷ്യം വഹിക്കുകയാണ് കുടുംബജീവിതം നയിക്കുന്ന ഈ സഹോദരന് ജീവിത പങ്കാളിയും മൂന്ന് മക്കളുമുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ സ്വന്തം യേശുവിനെ എങ്ങനെയാണ് കണ്ടുമുട്ടിയത് യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉള്ളവ എന്ന ആ ജീവിത അനുഭവം നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ എൻ്റെ പേര് പപ്പൻ പോളെന്നാണ് എൻ്റെ വീട് പോർട്ടോച്ചി നസറത്ത് ഹൗസിങ് കോളനിയിലാണ് എൻ്റെ വീട് എൻ്റെ മാതാപിതാക്കൾക്ക് പന്ത്രണ്ട് മക്കൾ ജനിച്ചു അതിലെ ആറാമത്തെ മകനാണ് ഞാൻ പഠിക്കുവാൻ പോലും സാധിക്കാതെ പത്ത് പതിനാല് വയസ്സ് മുതൽ കഞ്ചാവിനും മയക്കമരുന്നും അടിമപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുകയായിരുന്നു ഈ സാഹചര്യത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പ്രതി വേദനിച്ചുകൊണ്ട് കണ്ണിനീരോടെ പലയിടങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി എന്നെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി എങ്കിലും പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുവാൻ സാധിക്കുന്നില്ല എൻ്റെ മാതാപിതാക്കൾ വേദനിക്കാൻ തുടങ്ങി എന്ത് ചെയ്തിട്ടും ഇവൻ നന്നാകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് പ്രിയപ്പെട്ടവരെ പിന്നെയും പലയിടങ്ങളെല്ലാം കൊണ്ടുപോകാൻ തുടങ്ങി രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല കൂടുതൽ ഞാൻ വഷലായി കഞ്ചാവിന് മയക്കപ്പെടുന്ന അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ച് കടന്നു പോകുന്ന സാഹചര്യത്തിൽ അയൽവക്കക്കാരും നാട്ടുകാരെല്ലാം എൻ്റെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുവാൻ തുടങ്ങി എൻ്റെ മാതാപിതാക്കൾ എണ്ണിനീരോട് കരഞ്ഞുകൊണ്ട് ഇവൻ എന്തു ചെയ്തിട്ടും നന്നാകുന്നില്ലല്ലോ പ്രതി നാട്ടുകാരും അയൽവക്കക്കാരെല്ലാം പല രീതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചു ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചെരുപ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വിവാഹം നടത്തി തന്നു വിവാഹമെന്താണ് കുടുംബ എന്തെന്ന് പോലും തിരിച്ചറിയുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലായിരുന്നു എന്റെ വിവാഹം ഇവൻ വിവാഹം കഴിഞ്ഞാൽ നന്നാകുമെന്ന് എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചു വിവാഹം കഴിഞ്ഞ ശേഷം പ്രീപണരെ പിന്നെയും കഞ്ചാവിനും മയക്കമറിന് അടിമപ്പെട്ടുകൊണ്ട് പല കൂട്ടുകാർ ചേർന്നുകൊണ്ട് തെരുവീതി ജീവിതം നയിച്ച് കടന്നു പോകുകയായിരുന്നു തെരുവീതി ജീവിതം നയിച്ച് കടന്നു പോകുന്ന സാഹചര്യത്തില് എൻ്റെ മാതാപിതാക്കള് വേദനിക്കാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞിട്ട് പോലും ഇവൻ നന്നാകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ മാതാപിതാക്കളും എൻ്റെ ജീവിത പങ്കാളിയും കണ്ണിനീരോട് കരയാൻ തുടങ്ങി ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പല രീതിയിലും എൻ്റെ ജീവിത പങ്കാളി മക്കളെയും ജീവിത പങ്കാളി ഞാൻ ഉപദ്രവിച്ചു കടന്നു പോകുകയായിരുന്നു ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പല പോലീസ് കേസ് എൻ്റെ മേലുണ്ടായിരുന്നു പല പോലീസുകാരെ എന്നെ പല ജയിലുകളിൽ ഇട്ടുകൊണ്ട് തല്ലി ചതച്ച് 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 തീർത്തും ഒരു ടി പി രോഗിയാക്കി എന്നെ മാറ്റി ടി പി രോഗിയാണെങ്കിലും ചുമച്ചു എല്ലാം ഇതെല്ലാം ക്ഷമിയോടെ സഹിച്ചു കൊണ്ട് എൻ്റെ ജീവിത പങ്കാളി ടി പിള്ള മരുന്നിൽ മേടിച്ചു തന്നുകൊണ്ട് എന്നോട് ജീവിക്കുന്ന സാഹചര്യത്തില് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്താൽ ദൈവം തമ്പുരാൻ എനിക്ക് മൂന്ന് മക്കളെ ദാനമാ നൽകി ഉണർവടിയ ഹലിയ മൂന്ന് മക്കള് ധാനമായി നൽകിയെങ്കിലും ആ മക്കളെ പോലെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ പല രീതിയില് എൻ്റെ ജീവിത പങ്കാളിയും മക്കളെയും പീഡിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന സാഹചര്യത്തില് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തു നോക്കുവാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ എനിക്ക് കൊച്ചിൻ കോപ്പറേഷൻ കണ്ടിഷ്യൻസ് ജീവനക്കാരനായി എനിക്കൊരു ജോലി കിട്ടി ഹാലലിയ ഓർത്തു നോക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തില എനിക്ക് ജോലി കിട്ടിയത് ജോലി കിട്ടിയെങ്കിലും പ്രിയപ്പെടുന്ന ജോലി ചെയ്ത് കിട്ടുന്ന പണം മുഴുവനും പല കൂട്ടുകാരോട് ചേർന്നുകൊണ്ട് ഒരു ദൂത്തപ്പുത്തുന്ന പോലെ ജീവിച്ച് കടന്നു പോകുകയാണ് ഇങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തില് ഒരു നേരം ആഹാരം പോലെ എൻ്റെ ജീവിത പങ്കാളി മക്കൾക്ക് പോലും കൊടുക്കുവാൻ പറ്റാത്ത ും പാപിയായി ജീവിച്ച് കടന്നു പോവുകയായിരുന്നു ഇങ്ങനെ കടന്നുപോകുന്ന സാഹചര്യത്തില് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്താൽ ഗവർമെന്റിന് ഒരു കോട്ടയസ് എനിക്ക് ദാ ദാനമായി ലഭിക്കുകയും ചെയ്തു അവിടുന്ന് ഒരു കോട്ടയ്സ് ദാനം ലഭിച്ചെങ്കിലും എൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചു ഇവൻ്റെ മക്കളെയും ജീവിത പങ്കാളി നോക്കുന്നു കൊണ്ടായിരിക്കും ഇതെല്ലാം ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതുവൻ അതുകൊണ്ട് ഏതായാലും അവനക്കൊരു ഭവനം കിട്ടിയല്ലോ അവനവൻ്റെ മക്കളും നന്നായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭവനത്തില് എൻ്റെ ജീവിത പങ്കാളി മക്കളെയും താമസം മാറ്റുകയും അവൻ നന്നായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു പ്രിയപ്പെട്ടവരെ അവിടെ എനിക്ക് സ്വാതന്ത്ര്യമായിരുന്നു പല രീതിയിൽ കുടിച്ചു വന്നുകൊണ്ട് പല രീതിയിൽ കൂത്താടിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിത പങ്കാളി മക്കളെയും ഉപദ്രവിച്ച് ഞാൻ കടന്നു ഇതെല്ലാം ക്ഷമയോടെ സഹിച്ചുകൊണ്ട് എൻ്റെ ജീവിത മംഗള മക്കളും മുമ്പോട്ട് പോകുകയായിരുന്നു ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിലെ പ്രിയപ്പെട്ടവരെ പല രീതിയിലും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി പല കൂട്ടുകാർ ചേർന്നുകൊണ്ട് പല രീതിയിലും ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഞാൻ തന്നെ എന്നെ തന്നെ വെറുക്കാൻ തുടങ്ങി ഈ ജീവിതം ജീവിതമാണോ ആർക്കു വേണ്ടി ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം ആർക്ക് വേണ്ടി ജീവിക്കണം ജീവിക്കുന്നിടത്ത് മരിച്ചു പോകാം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഓർക്കാൻ തുടങ്ങി മാതാപിതാക്കൾക്ക് എന്നെ വേണ്ട നാട്ടുകാർക്ക് എന്നെ വേണ്ട കൂടപ്പുറകൾ കൂടപ്പുറപ്പുകൾക്ക് എന്നെ വേണ്ട സഹോദരങ്ങൾക്ക് എന്നെ വേണ്ട മക്കൾക്ക് പോലും ഞാൻ വേണ്ടത്തവനായി മാറി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഈ ജീവിതം ജീവിതമാണോ മരിച്ചുവാൻ വേണ്ടി പല പ്രാവശ്യം ഞാൻ ആത്മകത്തി ഒരുങ്ങി പ്രിയപ്പെട്ടവരെ പല പ്രാവശ്യം അതിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷപെട്ടു വന്നപ്പോൾ അവസാനം പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബർ രണ്ടാം തീയതി ഇനി ജീവിക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പ്രീപരെ ജോലി സ്ഥലത്തിരുന്ന് എന്ന കുടുംമായ പോയ്സൻ ഇതൊരു കോട്ടർ കുപ്പിൻ്റെ അകത്ത് ഓഹിച്ചുകൊണ്ട് ആരുമറിയാതെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരികയായിരുന്നു എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതപങ്ങളും എന്നെ കണ്ടപ്പോൾ ഓടി ഒളിക്കുകയായിരുന്നു പ്രവിടേതേ ഞാൻ കുടിച്ചു കൂത്താടി ഈ മദ്യക്കുപ്പിയായിട്ട് ഈ പോയ്സനുമായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം രാത്രി എട്ട് മണിക്ക എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് എന്നെ കണ്ടപ്പോൾ ജീവിതപങ്ങളും മാറിക്കളഞ്ഞു പ്രിയപ്പെട്ടവരെ ആരുമില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കടന്നിന്നുകൊണ്ട് ഈ മരുന്ന് മദ്യത്തിൻ്റെ അകത്ത് ചേർത്ത് കുടിക്കുകയും ഒരു മൂലക്ക് ചുരുണ്ടുകൂടി കിടക്കുകയും ചെയ്തു ഇതെൻ്റെ ജീവിതമംഗള മക്കൾക്കിത് അറിഞ്ഞില്ല അവർ വിചാരിച്ച് ഞാൻ കിടന്നുറങ്ങിയെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതപുള മക്കളും ഇതാ മക്കൾക്കെല്ലാം എൻ്റെ ജീവിത പങ്കാളി അത്താഴം കൊടുത്ത ശേഷം എൻ്റെ ജീവിതപുളമക്കളും കിടന്നുറങ്ങുകയും ചെയ്തു എന്നെ ഉണർത്തിയില്ല ഉണർത്തിയാലോ ഞാൻ അവരെ ഉപദ്രവിക്കും അവരെ ശല്യം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്നെ ഉണർത്തിയില്ല കിടന്ന് ഉറങ്ങിക്കൊട്ടെന്ന് വിചാരിച്ചു ഏകദേശം രാത്രി പന്ത്രണ്ട് മണി സമയത്ത് ഞാൻ സർദിക്കാൻ തുടങ്ങി ഞാൻ സർദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ മരുന്നും ചോരയും ദാ പുറത്തു ചാടാൻ തുടങ്ങി ഉറങ്ങിക്കൊണ്ടുന്ന ജീവിത പങ്കാളി ഈ സമയത്ത് ഈ മരുന്നിന് മണം കേട്ടപ്പോൾ എന്താണ് ഈ സമയത്ത് ഈ മരുന്നിന് മണം കേക്കുന്നതിൽ വിചാരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിത പങ്കാളി എനേറ്റ് വിളക്ക് കൊളത്തി പ്രിയപ്പെട്ട ഓരോ മൂലയ്ക്ക് നോക്കി എൻ്റെ പക്കലും നോക്കിയപ്പോൾ ഞാൻ ചോരിൽ മുങ്ങി മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു എന്നെ കണ്ടപ്പോൾ മാരത്തിട്ടിച്ച് കറഞ്ഞുകൊണ്ട് മക്കളെല്ലാം ഉണർത്തി കറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒച്ചപ്പാട് ബഹളം കെട്ടപ്പോൾ അയൽവക്കക്കാർ നാട്ടുകാർ ഓടി വന്നു എന്നെ പൊക്കിയടുത്ത് പ്രിയപ്പെട്ടവരെ എറണാകുളം മെഡിക്കൽ ടെസ്റ്റിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ നാടി പിടിച്ചു നോക്കി കൊണ്ട് പറയാണ് ഈ മരുന്ന് കഴിച്ച് ഏതാണ്ട് നാലുമണി സമയം കഴിഞ്ഞിരിക്കുന്നു ഈ മരുന്നെല്ലാം അവന്റെ ബ്ലഡിലെ അണുക്കൾ കയറി കഴിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യതയില്ല ഏത് നിമിഷം മരിച്ചു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എഴുതി ഒപ്പിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു പ്രിയപ്പെടരെ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് എൻ്റെ ജീവിത ബംഗള മക്കളും എഴുതി ഒപ്പിട്ടുകൊടുത്തു എന്നിട്ട് ഡോക്ടർ പറയണേ ഇതാ അവൻ്റെ സ്വന്തക്കാർ ബന്ധുക്കളും എത്രയും പെട്ടെന്ന് അറിയിക്ക ഏത് നിമിഷം മരിച്ചു പോകാനുള്ള ഉണ്ട് ഇത് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിത ബംഗള മക്കളും കരഞ്ഞുകൊണ്ട് പ്രീപണരെ എൻ്റെ അപ്പനെയും എൻ്റെ എൻ്റെ സഹോദരന്മാരെയും സ്വന്തക്കാരെ ബന്ധുക്കളെ അറിയിച്ചു എൻ്റെ അപ്പനും പ്രീപഠരെ എൻ്റെ സഹോദരന്മാരെല്ലാം എന്നെ കാണുവാൻ വേണ്ടി ഓടി വരികയായിരുന്നു എന്നെ കൊണ്ട് കിടത്തിരിക്കുന്നത് ഒരു വെണ്ടെട്ടിൻ്റെ അകത്താണ് എൻ്റെ ശരീരം മുഴുവനും ഇലക്ട്രിക് ഷോക്ക് പിറ്റെയ്ത് ഓക്സിജൻ പിറ്റെയ്ത് ആ വെണ്ടെട്ടിൻ തന്നെ എന്നെ കിടത്തിരിക്കുക എവിടെയാണ് കിടക്കുന്നത് എങ്ങനെയാണ് കിടക്കുന്നത് പോലും എനിക്ക് അറിയില്ല എൻ്റെ പ്രിയപ്പെടരെ എൻ്റെ അപ്പനെൻ്റെ സഹോദരിമാരെല്ലാം സ്വന്തക്കാരെല്ലാം കടന്നു വന്നുകൊണ്ട് എന്നെ കാണുവാൻ വേണ്ടി ഓടി വന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി മക്കളെ കണ്ടുകൊണ്ട് ഇതാ പല രീതിയിലും എൻ്റെ ജീവിത പങ്കാളി മക്കളെയും പീഡിപ്പിക്കാൻ തുടങ്ങി എടി നീയും നിൻ്റെ മക്കൾ ചേർന്നിട്ടാണ് എൻ്റെ മകനെ കൊല്ലുവാൻ വേണ്ടി ഈ മരുന്ന് കൊടുത്തിരിക്കുന്നത് ഈ പോയിസൺ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെയും എൻ്റെ ജീവിത പങ്കാളിയും പല രീതിയിലും പീഡിപ്പിക്കാൻ തുടങ്ങി അവർ കരഞ്ഞുകൊണ്ട് നേരെ കരഞ്ഞുകൊണ്ട് മനുഷ്യ മക്കൾ മുമ്പ് പോലും വരാൻ സാധിക്കാതെ പേടിച്ച് വിറച്ചുകൊണ്ട് പ്രിയപ്പെട്ടരെ ഓടി ഒളിച്ചത് ആ മെഡിക്കൽ ടെസ്റ്റിൻ്റെ അത്തുള്ള ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിൽ പ്രിയപ്പെട്ടവരെ ദിവ്യകാരൻ ഈശോനെ എന്നു വിളിച്ച ആ ചാപ്പൽ നിന്നുകൊണ്ട് പ്രിയപ്പെടേ ആ ചാപ്പൽ പുറത്തുനിന്ന് ദിവ്യകാരൻ യേശോനെ കണ്ടുകൊണ്ട് കരയാൻ തുടങ്ങി കർത്താവായ ദൈവമേ യേശുവേ ആ മകനെ രക്ഷിക്കണമേ ആ മനപ്പുറത്ത് ഞങ്ങളെ പീഡിപ്പിക്കുന്നു ആ മകനെ രക്ഷിക്കണമേ രക്ഷിക്കണമെന്ന് പതിനാല് ദിവസമായി ഊണില്ലാതെ ഉറക്കമില്ലാതെ പച്ച വെള്ളം പോലും എൻ്റെ മക്കൾക്ക് ആരും കൊടുത്തില്ല പ്രിയപ്പെട്ടവരെ എൻ്റെ മക്കൾ ഏത് വാവും ചെയ്തതാ ആ മക്കൾക്ക് പോലും ഒരു നിര ആഹാരമോ ഒരു വെള്ളം പോലും ആരും കൊടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ പതിനാല് ദിവസമായി ദിവ്യകാരൻ ഈശോടെ മുമ്പിലേക്ക് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവചരിത്രത്തിൽ ഒരിക്കലും പോലും കേൾക്കാൻ പറ്റാത്ത ഒരു സ്വരം ആ വെന്റട്ടിൻ്റെ കിടക്കുന്ന എൻ്റെ ഒരു സ്വരം കേൾക്കാൻ സാധിച്ചു ആ സ്വരം ഇങ്ങനെയാ മകനെ ഞാൻ നിന്നെ സുഖപ്പെടുത്തിരിക്കുന്നു നീ കണ്ണു തുറന്നു നോക്കുക നീ കണ്ണു തുറന്നു നോക്കുക നീ കണ്ണു തുറന്നു നോക്കുക എന്ന് ചെവിട്ടിലൊരു സ്വരം കേൾക്കാൻ സാധിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഇത്ര പാടുള്ള ആണിപ്പാട് കാര്യങ്ങൾ എൻ്റെ സിരസിൽ ഇങ്ങനെ വെച്ചിരിക്കും ഞാൻ കാണുവാൻ സാധിച്ചു ഹാലലിയ എന്റെ ജീവ ജീവചരിത്ര പോലും കാണുവാൻ പറ്റാത്ത എന്റെ യേ ചുദംബരം എൻ്റെ കാര്യം എനിക്ക് കാണുവാൻ ദൈവം ഇടയാക്കി പ്രിയപ്പെട്ടവരെ എന്റെ ജീവിത മക്കൾ കറഞ്ഞുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഇപ്പോൾ അങ്ങനെ എങ്ങനെയുണ്ട് അങ്ങനെ കാണുവാൻ പോലും ഞങ്ങൾ വിടുന്നില്ല ഡോക്ടറെ ആ മകനെ കാണുവാൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചു അപ്പൊ ഡോക്ടർ പറയുകയാണ് മോളെ അവന് പൂർണമായി അവൻ്റെ കണ്ണിന് കാച്ച നഷ്ടപ്പെട്ടു പോയി നാട്ടിൽ നിറമ്പോൾ തളർന്നുപോയി അവൻ ഒരിക്കലും ഇനി എണ്ണിട്ടിടക്കുവാൻ സാധ്യതയില്ല അവന് ഈ ജീവനുണ്ടെങ്കിലും പൂർണമായി നാട്ടിൽ നിറയുമ്പോൾ തളന്നുപോയി അവന് കണ്ണിന് കാച്ച നഷ്ടപ്പെട്ടു പോയി അവര് ഒന്നും ചെയ്യുവാൻ പറ്റുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയ്യായിരം രൂപ നിങ്ങൾ അടച്ചാൽ മാത്രമേ തൊണ്ടക്കുഴിക്ക് ഓപ്പറൻ ചെയ്ത് ടൂബരക്കി ടൂ വഴിയായിട്ട് അവന് ആഹാരം കൊടുക്കുവാൻ പറ്റുള്ളൂ അയ്യായിരം രൂപ അടക്കാൻ പറഞ്ഞു ായിരം രൂപ തൊട്ട് അഞ്ചു രൂപ പോലും എടുക്കുവാൻ സാധിക്കാതെ എൻ്റെ ജീവിത ബംഗള മക്കളും കരഞ്ഞുകൊണ്ട് പല വാതിൽ ചെന്ന് മുട്ടുവാൻ തുടങ്ങി ആര് പോലും സഹായിക്കാൻ സാധിക്കാത്ത എൻ്റെ ജീവിത മക്കളും തിരിച്ചു വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ എനിക്ക് ജീവനുള്ള ഒറ്റ കാരണം കൊണ്ട് ആ വെന്റട്ടിൽ നിന്ന് എന്നെ വാർഡിലേക്ക് മാറ്റിക്കെടുത്തി ഓപ്പറേഷൻ വേണ്ടി എല്ലാ ഏർപ്പാട് ചെയ്തു അവിടെ ബില്ലെടുക്കാൻ സാധിക്കാത്ത കാരണം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബർ പതിനെട്ടാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു പൂർണമായി അന്ധനായി മാറിയ പൂർണമായി നിർമ്മ തളർന്നു പോയ ഒരു മകനായി എന്നെ മാറ്റിയെങ്കിലും പ്രിയപ്പെട്ടവരെ എന്നെ കൊണ്ടുവന്ന് എൻ്റെ ആ പ്രവിടേ കുടിലത്തെ എന്നെ കടുത്തിരിക്കുക എൻ്റെ കുട്ടിലെടുത്ത് എടുത്തിന്നെപ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ അടുത്തുള്ള ചേരിൽ അടുത്തുള്ള പ്രിയപ്പെട്ടവരെ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ കടന്നൊന്ന് ചോദിക്ക മോളെ ഞങ്ങൾ കേട്ടതെല്ലാം ശരിയാണോ ഇപ്പോൾ തൻ്റെ ഭർത്താവിന് എങ്ങനുണ്ട് അവനെ കാണുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതങ്ങൾ മക്കൾ പറയാണ് വന്ന് കാണുക എന്റെ കുടിലൊക്കെ ആ സഹോദരി കടന്നു വന്നുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ അവൻ എങ്ങനെയുണ്ട് അപ്പോൾ എൻ്റെ ജീവിത മക്കളും ആ ആശുപത്രി നടന്ന സംഭവം മുഴുവനും ഈ സൗരോട് പറഞ്ഞപ്പോൾ കണ്ണിനു കാച്ച നെറ്റുപുട്ടെങ്കിലും നാട്ടിനേറുമ്പോൾ തളർന്നുപോയെങ്കിലും രേശുതമ്പുരാൻ എനിക്ക് കേൾവി ചത്തി തന്നിരുന്നു ഹാലേലിയ ഉണർവോട് പറഞ്ഞേ ഹാലലിയാകത്തോട് പറഞ്ഞേ ഹാലലിയ പ്രിയപ്പെട്ടവരെ ഇത് കേട്ടെങ്കിലും പ്രിയപ്പെട്ടവരെ എൻ്റെ കണ്ണുനീർ താരതയായി പ്രിയപ്പെട്ട അറിയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കണ്ണുനീർ താരതയായി ഒഴുകുന്നത് കണ്ടുകൊണ്ട് ആ സഹോദരം പറയാണ് മോളെ യേശു ഇവന് ജീവൻ നൽകിട്ടുണ്ടെങ്കിൽ അതേ യേശു തമ്പുരാൻ ഇവനെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തും എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ ആഴ്ച തന്നെ ഞങ്ങൾ ടിവ്യൻ ധ്യാനകേന്ദ്രത്തിലേക്ക് ധ്യാനം കൂടുവാൻ പോകുക പിന്നെ കൊണ്ടുവരിക ഇത് കേട്ടപ്പോൾ എൻ്റെ ജീവിത പങ്ക മക്കളെ പറയാ ഒരു നേരം ആഹാരം പോലും ഞങ്ങൾ കഴിക്കാൻ സാധിക്കുന്നില്ല പിന്നെ എങ്ങനെയാ ഇങ്ങനെ കൊണ്ടുവരുന്നത് മോളെ പൈസ ഇല്ലെന്ന് നിങ്ങൾ ഉൾക്കണ്ടപ്പെടണ്ട ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബര് ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച പ്രിയപ്പെടുന്ന എല്ലാ ശനിയാഴ്ചയും ധ്യാന കേന്ദ്രത്തിൽ ആരാധനയുണ്ട് ഈ ആരാധനയ്ക്ക് എല്ലാ ശനിയാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന ഒരു ബസ്സുണ്ട് ആ ബസ്സിലെ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി ഒരു സീറ്റ് റെഡിയാക്കി ആ ബസ്സിലേക്ക് കിടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഡിസംബർ ഇരുത്തോ ഇരുപത്തൊന്നാം തീയതി ശനിയാഴ്ച ആ ടിവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ആ പുണ്യഭൂമിയിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നെ കൊണ്ടുപോയി കടത്തിരിക്കുന്നത് ഒരു രോഗിയുടെ സെറ്റർല പ്രിയപ്പെട്ട ഡിബൻ ധ്യാന കേന്ദ്രം എങ്ങനെയുണ്ട് ടിവൻ ധ്യാന കേന്ദ്രത്തിൽ എന്ത് നടക്കുന്നുണ്ട് എന്ത് സംഭവിക്കുന്നതുപോലെ എനിക്ക് അറിയില്ല എന്നെ കൊണ്ടുപോയി ഒരു രോഗികളെ സെട്ടൽ കിടത്തിക്കൊണ്ട് എന്നെ കൊണ്ടുപോയ സഹോദരൻ മൂന്ന് ദിവസമായി എനിക്ക് വേണ്ടി ശുശൂഷ ചെയ്യാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ കിടന്ന് കിടപ്പാർന്ന് എനിക്ക് മുതവെല്ലാം പൊട്ടിരിക്കുകയായിരുന്നു തിരിഞ്ഞ് കിടക്കുവാൻ പോലും എനിക്ക് സാധിക്കില്ല എന്നാൽ എന്നെ കൊണ്ടുപോയ സഹോദരൻ ക്ഷമയോടെ എനിക്ക് വേണ്ടി മൂന്ന് ദിവസമായി എനിക്ക് സുഷൂട ചെയ്തു നാലാം ദിവസം ദിവ്യകാരനെയ്യുന്ന ആരാധന സമയത്ത് പ്രിയപ്പെട്ടവരെ ടിവൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ട് അച്ഛനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വനുക്കൽ അച്ഛനും പ്രിയപ്പെട്ടവരെ അനേകർക്ക് വേണ്ടി ആരാധന എടുത്തിക്കൊണ്ടിരുന്ന ആരാധന മദ്യയിൽ പ്രിയപ്പെടെ അനേക രോഗികൾക്ക് വേണ്ടി രോഗശാന്തി വിളിച്ചു കൊണ്ടു പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ പ്രിയപ്പെടരേ എൻ്റെ പേരും അച്ഛൻ വിളിച്ചു പറഞ്ഞു പപ്പൻ എന്ന മകനെ കർത്താവേശു തൊട്ടു സൗഖ്യപ്പെടുത്തുന്നു തളർവാദി അന്തനായ മകനെ ഈശുദമ്പരാൻ തൊട്ടു സൗഖ്യപ്പെടുത്തുന്നു അവൻ എനെറ്റി നിൽക്കുന്നു അവൻ എനിക്കിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ആ ആരാധന മത്തിയിൽ പ്രവിടേ ഒരു സൂര്യപ്രകാശമുള്ള ഒരു പ്രകാശം എൻ്റെ കണ്ണിൽ വന്ന് പതിച്ചപ്പോൾ പൂർണ്ണമായി എൻ്റെ കണ്ണിനെ കാച്ചു തിരിച്ചു കിട്ടി ആലളിയാലലിയ പ്രിയപ്പെട്ടവരെ എന്തൊരു ശക്തി എൻ്റെ ശരീരത്തിലേക്ക് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ എൻ്റെ ശരീരത്തിലേക്ക് പടന്നു പോയപ്പോൾ പ്രിയപ്പെട്ടവരെ എന്നറിയാതെ ഞാൻ എണിച്ചിരുന്നു എനിച്ച് നിന്നു എനിച്ച് ഓടാൻ തുടങ്ങി എനിച്ച് ഓടി ഓടി പ്രിയപ്പെട്ടേ ആ സ്റ്റേജിലേക്ക് ചെന്നപ്പോൾ എന്നെ കൊണ്ടുപോയ സഹോദരം ഓടി വന്ന് എന്നെ പിടിച്ച് ആ ടിവൻ ധ്യാന ആ മെയിൻ സ്റ്റേജിൽ എൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയും ചെയ്തു ഹാലലിയാലേലിയ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറ് പന്ത്രണ്ട് വരുന്നു മരുന്നോ ലേപനമോ ഔഷധമോ അല്ല

ആത്മാവിലും സന്ധി ബന്ധനത്തിലും മജ്ജയിലും മാംസത്തിലും നുളച്ചു കയറി ഹൃദയ വിചാരങ്ങളെ വിവേചിച്ചരുന്ന ആ ജീവന്റെ വചനമാണ് പ്രിയപ്പെട്ടേ എൻ്റെ അസ്തുബന്ധം എന്റെ നാട്ടുനർമുക്കും എന്റെ യേശുതമ്പുരാൻ എന്നെ സൗഖ്യപ്പെടുത്തിയത് ഉണറോട് പറഞ്ഞേലിയ ഇന്നും ജീവിക്കുന്ന കർത്താവ് ഉണ്ട് ജീവന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ എന്നെ സൗഖ്യപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ അതിനുശേഷം അവിടുന്ന് ആ സഹോദരൻ എനിക്കൊരു ബൈബിൾ മേടിച്ചു തന്നു ബൈബിളുമായി പ്രിയപ്പെട്ടവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് എന്നെ ആക്കിയപ്പോൾ ഞാൻ കൊ എന്നെ കൊണ്ടുപോയത് കിടത്തിയ ഞാൻ അവിടുന്ന് നടന്ന എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവിടുള്ളവരെ എന്നെ അത്ഭുതമായി എന്നെ നോക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അതിനുശേഷം എൻ്റെ വീട്ടിലെ ഞാൻ എൻ്റെ ജീവിത പങ്ക മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം പ്രിയപ്പെടേ ദ എല്ലാ ശനിയാഴ്ചയും അനേക മക്കളെ പ്രിയപ്പെട്ടൊരു ധ്യാനത്തിനെ പ്രണരെ കൊണ്ടുപോകാൻ തുടങ്ങി അച്ഛനൊന്ന് കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് നീ ചെന്ന് മെയിൻ സ്റ്റേജില് നീ സാക്ഷ്യം പറയാ മെയിൻ സ്റ്റേജില് പ്രിയയുടെ സാക്ഷ്യം സാക്ഷ്യം പറയാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടെ എല്ലാ ഞായറാഴ്ചയും ധ്യാനം തുടങ്ങുന്നത് പ്രിയപ്പെട്ടവരെ പാപിയായ ഈ കൊടും പാപിയിലൂടെയാണ് പ്രിയപ്പെട്ട സാക്ഷ്യത്തിലൂടെയാണ് അവിടെ ധ്യാനം തുടങ്ങിയത് പ്രീ സ്ഥലോൻ ഹലലിയ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പോയിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു പ്രിയപ്പെടലെ നെഞ്ചുവേദന വന്നു അപ്പോൾ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ ജീവിത പങ്കാളി എന്നെ കൊണ്ടുപോയിരുന്നു അവിടെ ചെന്നപ്പോൾ പ്രിയപ്പെട്ടവരെ കാണുന്ന കാഴ്ച എന്നെ അന്തം വിട്ടുപോയി പ്രിയപ്പെട്ടു ഒരു വികലാന്തനായ തോമസ് എന്ന സഹോദരൻ അതിനോടൊപ്പം ഇതാ സ്റ്റീഫൻ എന്ന സഹോദരൻ അവർ പ്രദേശ് ഓൾഡെരെ ഇതാ ട്രസ്റ്റ് നടത്തുന്നവരാ അവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡ് കിടക്കുന്ന പ്രിയപ്പെട്ടവരെ രോഗികളായ ആര് പോലും തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അനേകരെ അവിടെ കിടക്കുക അവരെ ശുശൂഷിക്കുവാൻ പ്രവരെ ഇവരെ ഞാൻ കാണുവാൻ സാധിച്ചു യാഥാർത്ഥ്യമായി ദൈവം ഒരുക്കിയതാ ഞാൻ അവിടെ കടന്നില്ലാൻ സാധിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് അന്തം വിട്ടുപോയി പ്രിയപ്പെട്ടവര് ഒരു വികലാന്തനായ ഒരു സഹോദരൻ അനേകർക്ക് വേണ്ടി മുടിവെട്ടിക്കും കുളിപ്പിക്കുകയും അവർക്ക് വേണ്ടി സുഷൂഢ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ആകെ പതരി എനിക്ക് തന്ന കർത്താവാണ് എനിക്ക് ജീവൻ നൽകിയത് ഞാൻ ഓർത്തു കർത്താവ് എനിക്ക് ജീവൻ നൽകിയത് സുഖിച്ച് നടക്കാനല്ല ഞാൻ തന്നെ മനസ്സിലായ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഞാൻ ഓർത്തു പിന്നെ ജീവിക്കണമെങ്കിൽ ക്രിസ്തുനുവേണ്ടി ജീവിക്കണം ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിച്ച ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ ഏറ്റവും എളിവിളിൽ പ്രിയപ്പെട്ട ഈശ്വരനെ കണ്ടുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് ഞാനും ആതുരശുഷൂ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ് സുഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർത്തു ഞങ്ങളുടെ അടുത്ത് പ്രിയപ്പെട്ടവരെ പോർട്ടൊച്ചി ഇതാ കരിവൽപടി ബി സെൻറ്ററിൽ അത് ജില്ലാ ടി ബി ആസ്പത്രിയാണ് അപ്പോൾ അവിടെ പത്തമ്പതോളം പേര് അവിടെ കിടക്കുന്നു അതുവരെ എനിക്ക് അറിയില്ല പ്രിയപ്പെട്ടവരെ എന്നാൽ ദൈവത്തെറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പ്രിയപ്പെട്ടവരെ അവിടെ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി സുഷൂഢ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ടാകും അപ്പോൾ ട്രസ്റ്റുകൾ ട്രസ്റ്റിനോട് ചോദിച്ചു പ്രിയപ്പെട്ടവരെ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പ്രിയപ്പെടവരെ ഇതാ അച്ഛൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു പ്രിയ അച്ഛൻ പറഞ്ഞു ചെയ്യടാന്ന് പറഞ്ഞു ഇത് നല്ല ശുഷൂഷയല്ലേ ചെയ്യടാന്ന് പറഞ്ഞു ഞാൻ പ്രിയപ്പെടരേ ആ ശുശ്രൂഷ ഇതാ ബിരുദ സോളിസ്പിറ്റോടെ ട്രസ്റ്റിലൂടെ ചേർന്നുകൊണ്ട് അവിടെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ശുഷൂഢ ചെയ്യാൻ തുടങ്ങിയ പ്രിയപ്പെടവരെ എൻ്റെ വീട്ടില് ചേരിലാ താമസിക്കുന്നത് എൻ്റെ വീട്ടിലെ അൻപതോളം പേർക്ക് പ്രിയപ്പെട്ടരെ അൻപത് മുട്ടയും അഞ്ചു കിലോ അരി വിട്ട് പ്രിയപ്പെടരെ എൻ്റെ വീട്ടിലെ ഞാൻ എൻ്റെ മക്കളും ജീവിത പങ്കാളിയും പിള്ളേരെ ഭക്ഷണം വെച്ചു അവിടെ നിന്ന് പ്രിയപ്പെടരെ അവിടെ കൊണ്ട് ടി ബി സെൻ്ററിൽ കിടക്കുന്ന പിള്ളേരെ അവിടെ കിടക്കുന്ന രോഗികളെല്ലാം ചെന്ന് പ്രെ മുടി വെട്ടിക്കുകയും ഷേവെയും കുളിപ്പിക്കുകയും പ്രിയപ്പെട്ടരെ അവർ പൊക്കിക്കൊണ്ട് ഇതുപോലെ ഇതായി ഇരുത്തുകയും ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ഭക്ഷണം വിളമ്പ് കൊടുക്കാൻ തുടങ്ങി ദൈവം തുടങ്ങി അനേകർക്ക് വേണ്ടി തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻറെ കരം അവിടെ ഇടപെടാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ചെറുതായി തുടങ്ങിയത് പ്രിയപ്പെടു അത് ഓരോ മക്കളുടെയും ഓരോ മക്കളുടെയും പ്രിയുടേ വീട്ടിൽ കയറി കൈ നീട്ടി പിച്ചയേന്തി അവർ തരുന്ന ചില്ലുത്തൊട്ട് ശേഖരിച്ചു വെച്ചുകൊണ്ട് അനേകർ മക്കൾക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അനേകരെ പ്രിയുടെരെ ധ്യാനത്തിന് പാവപ്പെട്ട മക്കളെ ധ്യാനം കൂടുവാൻ പറ്റും പറ്റാത്ത അനേകരെ പ്രിയപ്പെട്ടവരെ ധ്യാനിക്കാൻ കൊണ്ടുപോകാൻ തുടങ്ങി ഹാലേലിയാലേ ലിയ വിശദമത്തായ എഴുതിയ സുവിശേഷം ഇരുപത്തഞ്ചാം മധ്യ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെ തിരുവചനം പറയുക എനിക്ക് ദാഹിക്കുന്നു നിങ്ങൾ കുടിക്കാൻ തന്നു എനിക്ക് വിശക്കുന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു ഞാൻ നഗ്നായിരുന്നു ഞാൻ രോഗാവസ്ഥയിലായിരുന്നു ഞാൻ കാരാകൃതത്തിലായിരുന്നു ഈ ഏറ്റ എളിവൽ ചെയ്തുകൊടുത്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തെന്ന ആ തിരുവചനത്തെ പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ അനേകർക്ക് വേണ്ടി ദീത സുഷുട ചെയ്യുവാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഒന്നുമില്ലാതെ ദൈവത്തിന് വേണ്ടി തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ ആ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ട് പ്രിയപ്പെടലേ ജോലി പോലും നഷ്ടപ്പെട്ടു പോയതാണ് എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ജോലി തിരിച്ചു കിട്ടി പ്രവിടേ ജോലിക്ക് ഒരിക്കലും ആ പോറക്കാതെ ജോലി എനിക്ക് കിട്ടിയെങ്കിലും പ്രവിടേ ആ ജോലി കിട്ടുന്ന മാസ വരുമാനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഇതാ പലവരുടെ സഹായത്താൽ ഇത് പ്രവിടേ ഇതാ അൻപതോറും തുടങ്ങിയത് ഇന്ന് പ്രിയപ്പെട്ടവരെ അതിന്ന് എല്ലാ ചൊവ്വാഴ്ചയും പത്തു മുന്നൂറോളം പേർക്ക് എല്ലാം വെള്ളിയാഴ്ചയും പത്ത് മുന്നൂറുകൾക്കും പേർക്ക് ഭക്ഷണം പ്രവിടേ കൊണ്ടു കൊടുക്കുവാൻ തുടങ്ങി പ്രതി ദൈവം ഇടപെടാൻ തുടങ്ങി ഇന്ന് ബ്രിട്ടീഷ് ഓളിസ്പിറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പ്രതി ദൈവം തമ്പുരാൻ അത് നയിച്ചുകൊണ്ടിരിക്കുക ആലേലിയ ഒന്ന് ശ്രദ്ധിച്ചാട്ടേ എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പു തുടർത്തണം ഇതാ നാലാമധ്യം പന്ത്രണ്ടാം തിരുവചനം പറയാണ് ആഘാതത്തിന്റെ കീഴേ മനുഷ്യരക്ഷക്കായി ഏക നാമമേ നൽകപ്പെട്ടുള്ളൂ യേശുനാമത്തെ ഉയർത്തിപ്പിടിക്കുവാനും യേശുനാമത്തെ പലർക്കും പകർന്നു കൊടുക്കുവാനും യേശു നാമം രക്ഷയുടെ നാമമാണെന്ന് പ്രിയുടെ പലർക്കും ഇതാ പ്രിയുടെ പകർന്നുകൊടുക്കുവാനും ദൈവം അവിടുന്ന് ഇടയാക്കി പ്രിയപ്പെട്ടവരെ അതിനുശേഷം പ്രിയപ്പെടേറെ ദൈവത്തെ രക്ഷകനും നാഥനുമായി ഞാനും എൻ്റെ കുടുംബം മൂന്ന് മക്കളും പ്രിയുടെരെ ജീവിത പങ്കാളിയും യേശുവിനെ പ്രവരെ രക്ഷകനും നാഥനും സ്വീകരിച്ചു കൊണ്ട് ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ തുടങ്ങി ഇതുവഴിയാ പ്രിയപ്പെട്ടവരെ തിവൻ കൂട്ടായ്മ തിവൻ കൂട്ടായ്മ വഴിയായിട്ട് കേരളത്തിലെ പതിനാല് ജില്ലയിലും ദൈവത്തെ പ്രസംഗിക്കുവാൻ പ്രിയുടെ ഒരു വിദ്യാഭ്യാസ യോഗ്യതുപോലെ എനിക്കില്ല എന്റെ തമ്പുരാനാണ് ഇതെന്നെ നയിക്കുന്നത് പ്രിയുടെ വഴിയാട്ട് കേരളത്തിൽ പതിനാല് ജില്ലയിലും യേശുവിനെ അറിയിക്കുവാൻ ദൈവം അവസരം ഒരുക്കും ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ സ്നേഹം ഓരോ പ്രഭാതത്തില് പുതിയതാ എന്ന് പ്രിയപ്പെട്ടവരെ വിലാപങ്ങളെ പുസ്തകത്തില് നമുക്ക് കാണുവാൻ സാധിക്കും ആ ബുക്കൊരു പുസ്തകത്തിൽ പ്രിയവിടെ ഒന്നാം മദ്യം അഞ്ചാം തിരുവചനം പറയുന്നുണ്ടല്ലോ ഇതാ ജനതയിലേക്ക് നോക്കുവിൻ വിസ്മരമായ വിശ്വാസത്തിൽ പ്രവൃതി ഇതാ നിങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു പ്രീ സ്ഥലം ദൈവം ചെയ്തതാ പ്രിയപ്പെട്ടവരെ നമുക്ക് യാതൊരു യോഗ്യതയില്ല ഇന്നും ജീവിക്കുന്ന കർത്താവശ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ തുടർത്തനം ഒന്നാം മദ്യം എട്ടാം തിരുവചനം പറയാണ് പ്രവൃതിയെ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ യൂതായാലും സമരയായാലും ലോകം മുഴുവനും നിങ്ങൾ എനിക്ക് സാക്ഷിയായിരിക്കും പ്രിയപ്പെട്ട ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇല്ലാത്തവനാ വിലയില്ലാത്തവനാ എൻ്റെ വിലയുള്ളവനാക്കി മാറ്റി നീ എനിക്ക് വിലപ്പെട്ടവനാ നീ എനിക്ക് അമൂല്യനാ ദൈവം പ്രിയപ്പെടരെ അമൂല്യനാക്കി എന്നെ മാറ്റി ചേരിൽ താമസിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ഒന്നും പറയേണ്ട ആവശ്യമില്ല പോലും അഡ്രസ് ഇല്ല വീട്ടിന് പോലും അഡ്രസ് ഇല്ല പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യമായി പ്രിയപ്പെടതേ ഇതാ സൺഡേ സൻഡേം അന്ന് രണ്ട് രണ്ടു രൂപ അമ്പത് പൈസ സൺഡേ സാലോ പ്രിയപ്പെട്ടവരെ ആദ്യം ഞാൻ വിതരണം ചെയ്യാൻ തുടങ്ങി വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ അഡ്രസ് ഇല്ലാത്ത എനിക്ക് ദൈവം എന്റെ ഭവനത്തിന് പേര് നൽകി ഷാലോം എൻ്റെ പേര് എൻ്റെ എൻ്റെ യേശു തമ്പുരാൻ പേര് നൽകി എന്റെ യേശുദമ്പു പ്രിയപ്പെട്ടത് അന്ന് അഞ്ചു രൂപയായിരുന്നു നമുക്കറിയാൻ സാധിക്കും ടൈംസ് ടൈംസ് അന്ന് അഞ്ചു രൂപ പ്രിയപ്പെട്ടത് അത് മേടിച്ച് പ്രവിടേതേ ഇതാ ഇരുവണ്ണം മെച്ചൻ മേടിച്ചു കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കൊരേ പ്രിയപ്പെടരെ അതിലുള്ള ലേഖനങ്ങളെല്ലാം വായിക്കാൻ കുറച്ച് കുറച്ച് പ്രബരേ എനിക്ക് സാധിച്ചു അങ്ങനെ തമ്പുരാൻ ഞാൻ ഒരുക്കാൻ തുടങ്ങി പ്രിയപ്പെടേ ഞാൻ പല സ്ഥലത്തും എൻ്റെ അനുഭവം സാക്ഷ്യം പങ്കുവച്ചുണ്ട് കർത്താവേ ശാലോമിലേക്ക് എന്നെ വിളിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചു അതാണ് ശാലോമിലേക്ക് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവിടുന്ന് പ്രിയപ്പെട്ടവരെ അന്നെല്ലാം എനിക്ക് ശാലം ശാലമെന്ന പ്രിയുടെ എനിക്ക് രസിറ്റ് ബുക്കെല്ലാം പ്രിയരെ എനിക്ക് അയച്ചതെന്ന് വെച്ചു എന്നാലും പ്രിയപുടേ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്ത ഞാൻ എനിക്ക് പ്രിയുടെരെ പല സ്ഥലത്ത് ചെന്നിട്ട് എഴുതി മേടിക്കുവാൻ അറിയാത്തത് കൊണ്ട് പ്രിയപ്പെട്ടരെ ആ പ്രിയുടരെ ബുക്കെല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചേച്ചു ഉള്ളത് തുറന്ന് പറഞ്ഞ തുറന്ന് പറഞ്ഞല്ലോ നമുക്ക് വിദ്യാഭ്യാസ യോഗ്യല്ലാത്ത കാരണം കൊണ്ട് ഉള്ളത് തുറന്ന് പറയും വിദ്യാഭ്യാസ യോഗ്യല്ലാതെന്തേം ചിലതെല്ലാം മെടുങ്ങിക്കളയും പ്രീസോൻ പ്രിയപ്പെട്ടവരെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി എൻ്റെ മക്കള് ദൈവത്തെ പ്രിയപ്പെട്ടവര് അറിഞ്ഞു മൂത്ത മകൻ പ്രിയപ്പെട്ടവരെ ടിവൻ ധ്യാനഗന്ധരത്തില് പ്രിയപ്പെട്ടവരെ രണ്ടാം ബേച്ചില് ബൈബിൾ കോളേജ് കഴിഞ്ഞ ശേഷം അവൻ അവിടത്തേന് ആറ് മാസം പ്രിയപ്പെട്ടരെ ഗഡ്സമിൽ പ്രാർത്ഥനയിൽ ഇരുന്നു അതിനുശേഷം അവൻ പ്രിയപ്പെട്ടവരെ തിരിച്ചു വന്ന് പ്രിയപ്പെട്ടവരെ ചെറിയ ജോലിയെല്ലാം ചെയ്യാൻ തുടങ്ങി എന്നോടൊപ്പം പ്രിയപ്പെട്ടാൻ തുടങ്ങി ഇന്ന് പ്രിയപ്പെട്ടരെ അവനൊരു ശുശൂഷകനായി വചനപ്രഘോഷകനായി ദൈവം തമ്പുരാൻ അവനെ ഒരുക്കി പ്രീ സ്ഥലോ പ്രിയപ്പെട്ടവരെ അതിനുശേഷം എൻ്റെ ഇളയ മകൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവനും പ്രിയപ്പെട്ടരെ അനേകരോട് പാട്ടുപാടണം അനേകർക്ക് വേണ്ടി പിള്ളേർ കീബോർഡ് വായിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അവൻ ദ ദൈവത്തോട് പ്രാർത്ഥിച്ച ഫലമായി പ്രിയപ്പെട്ടവരെ അവൻ ഇടവകയിൽ പ്രിയപ്പെടരെ കോയർ നടത്തുവാൻ ദ കീബോർഡ് വായിക്കുന്നുണ്ട് പിറവരുടെ ചെറിയ ചെറിയ പ്രാർത്ഥന വകുപ്പിലേക്ക് പിറരെ കീബോർഡ് വായിച്ചു പ്രിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ മകള് ആ മകളെ പ്രിയപ്പെട്ടവരെ ദൈവൻ ധ്യാനഗന്ധരത്തിലെ പ്രിയപ്പെട്ടവരെ കുറേ വർഷങ്ങളായിട്ട് അവിടെ പ്രവരെ ക്രിസ്ത്യൻ ധ്യാനത്തിന് സഹായിക്കാൻ ഇരുന്നു അതിനുശേഷം ദൈവം ഒരുക്കി തന്നു ആ മകൾക്ക് വിവാഹം ഒരുക്കി തന്നു വിവാഹം കഴിഞ്ഞ് ഇന്ന് പ്രിയപ്പെട്ടവരെ ആ മകൾ കുടുംബജീവിതത്തോടെ സന്തോഷത്തോടെ ആ മകനും പ്രവിടെ മകളെ കിട്ടിയ മകൻ ഭർത്താവ് പ്രിയപ്പെട്ടവരെ ഒരു സുശൂഷകനാണ് പ്രിയപ്പെട്ടവരെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് അതുകൊണ്ടാണ് പ്രവേ പിലിപ്പർ ഒന്ന് ഇരുപത്തൊന്ന് പറയുക പിരൊന്ന് ഇരുപത്തി ഒന്ന് പറയുകയാണ് പറയതെ ജീവിക്കുന്നത് തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങൾക്ക് വേണ്ടി മരിച്ചു ക്രിസ്തു വേണ്ടി ജീവിക്കണം പ്രീസ്രോൺ എനിക്ക് ജീവിതം ക്രിസ്തു മരണം നേട്ടമായിരിക്കട്ടെ ടി ബി രോഗികൾ ശുഷൂഢ ചെയ്തപ്പോൾ എനിക്കും അത് ചോദിച്ചു മേടിച്ചതാ പ്രിയപ്പെട്ടവരെ സഹനത്തിലൂടെ ദൈവത്തെ മകത്തപ്പെടുത്താൻ സാധിച്ചു പ്രിയപ്പെട്ടത് അതിനു പ്രിയപ്പെട്ടവരെ അനേകർക്ക് വേണ്ടി ശുഷൂഢ ചെയ്യാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ തെരുവിലടക്കുന്ന കിടക്കുന്ന വേണ്ടി പ്രിയപ്പെടതേ ആതുരാലയത്തിൽ തെരുവിൽ കിടക്കുന്ന അന്യേകരെ പ്രിയപ്പെടതേ അവരെ കൊണ്ടുപോയി തിരുസഭയോട് ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ പല ആതുരാലയങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നു പ്രീസോലോൻ ആലിയ ആലിയ മാന്യസ്യോഗിയിലായ അനേകരെ പ്രിയപ്പെട്ടവരെ ഇതാ മാതാപിതാക്കൾ വെറുക്കപ്പെട്ട മക്കൾ മക്കളും എറുക്കപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ടവരെ അനേകർക്ക് വേണ്ടി ശ്രൂഷ് ചെയ്തുകൊണ്ട് അനേകരെ പ്രിയുടെ ആതുരാലയങ്ങളിലേക്ക് എത്തിച്ചുകൊടുക്കുവാൻ എൻ്റെ യേശുദമ്പുരാൻ ഇടയാക്കി ആലേലിയ 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 ഒന്ന് ശ്രുതിച്ചാട്ടേ ജീവിക്കുന്ന ദൈവത്തെ ശ്രുതിക്കട്ടെ ജീവിക്കുന്ന ദൈവത്തെ ശ്രുതിക്കട്ടെ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യോഹനന്റെ സുവിശേഷം പതിനഞ്ചിന്റെ പതിനാറ് പറയാ നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കല ഞാനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ിക്കുവാനും ആ പല നിൽക്കും നിലനിൽക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എൻ്റെ യേശു യേശുതംബരാനാണ് പ്രിയപ്പെടരേ എന്നെ നിയോഗിച്ചത് എന്നെ തിരഞ്ഞെടുത്തത് പ്രീസുൻ അതുകൊണ്ടാണ് പ്രിയപ്പുടരെ ചെരുമിയ ഇതാ ഇരുപത്തി ഒൻപതാം അധ്യം പതിനൊന്നാം തിരുവചനം പറയുന്നു മകനെ നിന്നെക്കുറിച്ച് എൻ്റെ മനസ്സിലൊരു പദ്ധതി ഉണ്ട് അത് നാശത്തിലുള്ള പദ്ധതിയല്ല ക്ഷേമത്തുള്ള പദ്ധതി ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി പ്രവൃത്തി ഇത്ര വലിയ പ്രത്യാശ എൻ്റെ ഇന്നും ജീവിക്കുന്ന എൻ്റെ കർത്താവ് നൽകിയതാ അതുകൊണ്ടാണ് രോമാൽ ലേഖനം എട്ടിൻ്റെ പ്രിയപ്പെടരെ ഇരുപത്തെട്ട് പറയാം ദൈവത്തെ സ്നേഹിക്കലും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിക്കപ്പെടും എന്തിനാ എന്നെ ജീവിക്കാൻ അനുവദിച്ചത് നോക്കുമ്പോൾ പ്രണയ്ക്ക് സന്തോഷമുണ്ട് അനേക ആത്മാക്കൾ നേടുവാൻ അനേകർക്ക് വേണ്ടി പ്രിയപ്പെടേ സുഷൂഢ ചെയ്യുവാൻ പ്രിയതെ ഒന്നുമില്ലാത്ത ഭാപിയായ ഭാവിയിൽ ഒന്നാമനായ എന്നെ ദൈവം തിരഞ്ഞെടുത്തത് ആ പദ്ധതി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവര് അവിടുത്തെ പദ്ധതി അനന്തമായ പദ്ധതിയാണ് ഒരു വിദ്യാഭ്യാസ യോഗ്യത പോലും എനിക്കില്ല പ്രിയപ്പെട്ടവര് എന്നെ യോഗ്യനില്ലാത്ത എന്നെ തമ്പുരാൻ എന്നെ യോഗ്യനാക്കി മാറ്റി അതുകൊണ്ടാണ് പ്രിയപ്പെടേ നാൽപ്പത്തി മൂന്ന് ഒന്നിൽ പറയുന്നുണ്ട് യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രലേ നിന്നെ രൂപപ്പെടുത്തുകയും കർത്താവർ ചെയ്യുന്നു ഭയപ്പെടണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാ പ്രിയപ്പെടേ പാപിയായ എന്നെ ദൈവത്തിൻ്റെ മകനായി ദൈവം മാറ്റി പറയപ്പെട്ടവരെ നമുക്ക് എത്തി നിൽക്കാം ഒരു നിമിഷം നല്ലവനായ ദൈവത്തെ ഒന്ന് നന്നു പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്ന യേശു ഇന്നും നമ്മുടെ മദ്യയിലുണ്ട് രണ്ടോ മൂന്നോ എവിടെ എൻ്റെ നാമത്തിലൂടെ നിന്ന് പോ അവരുടെ മദ്യയിലുണ്ടെന്നാണ് യേശുദമ്പരാൻ നമ്മുടെ മദ്യയിലുണ്ട് ആ ദൈവത്തെ നമുക്ക് പ്രിയപ്പെട്ടവരെ ദൈവത്തെ കരമുയർത്തി മനമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ ഒന്ന് പ്രിയപ്പെട്ടവരെ ഹൃദയം തോറന്നോ മനം തോരന്നോ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം ശ്രുതിക്കട്ടെ സുദിഗട്ടെ ശരിയരേ രരേ 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 സുദിഗട്ടെ అందരെ അതിട്ടു വട്ടെ സ്വേ 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 രോഗ വീരൻ ഉട്ടു വട്ടെ രോഗ വീരൻ ഉട്ടു വട്ടെ ശരിയരേ രരേ 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 സുദിഗട സുദിഗട സുദിഗട്ടെ ഹല്ലേലൂയാ ഹല്ലേലൂയാ ശരിയരേ രരേ 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 സുദിഗട സുദിഗട സുദിഗട്ടെ കൃ봐 കൃ봐 കൃ봐